രണ്ടിലയിൽ പോരും മുറുകുന്നു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസിലെ തർക്കം വീണ്ടും രൂക്ഷമാകുന്നു. ജോസ് കെ മാണിക്കെതിരെ വീണ്ടും പി ജെ ജോസഫ്. ജോസ് കെ മാണിയുടെ ചെയർമാൻ സ്ഥാനം വെന്റിലേറ്ററിലെന്ന് പി ജെ ജോസഫ്. ജോസ് കെ മാണി വിഭാഗം സംസ്ഥാന കമ്മിറ്റി വിളിച്ചത് ആൾമാറാട്ടം നടത്തി. ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന നിലപാട് സമവായത്തിന് തയ്യാറല്ലെന്നാണ് വ്യക്തമാക്കുന്നതെന്നും ജോസഫ്. ജോസ് കെ മാണിക്കെതിരെ വിമർശനവുമായി ജോസഫ് രംഗത്തെത്തിയത് തർക്കം പരിഹരിക്കാൻ യു ഡി എഫ് ശ്രമം ശക്തമാക്കുന്നതിനിടെ. ജോസ് കെ മാണിയുമായി നാളെ ചർച്ച നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്റ്റേ ഉത്തരവ് മാറ്റുന്നതിന് കോടതിയെ സമീപിക്കും. സമവായത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ശ്രമമെന്നും പ്രതികരണം. പാലായിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടില ചിഹ്നം ആർക്ക് നൽകണമെന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കുന്നതെന്ന് ജോസ് കെ മാണി നേരത്തെ പ്രതികരിച്ചിരുന്നു. രണ്ടില ചിഹ്നം നൽകേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ലെന്നും പി ജെ ജോസഫിനെതിരെ ജോസ് കെ മാണി ആഞ്ഞടിച്ചു. കേരള കോൺഗ്രസിലെ നിലവിലെ സംഭവ വികാസങ്ങളിൽ പ്രശ്നപരിഹാരത്തിനായി യു ഡി എഫ് ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വിളിച്ചാൽ സമവായത്തിന് തയ്യാറാണ്. എന്നാൽ ചെയർമാൻ സ്ഥാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്നും ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു. ബിനോയ്ക്കെതിരെ രേഖകൾ. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്ക് കുരുക്കു മുറുകുന്നു. ബിനോയ്ക്കെതിരെ തെളിവായി ബീഹാർ സ്വദേശിനിയായ യുവതിയുടെ പാസ്പോർട്ട്. പാസ്പോർട്ടിലെ ഭർത്താവിന്റെ പേര് ബിനോയ് വിനോദിനി ബാലകൃഷ്ണൻ. 2014 പുതുക്കിയ പാസ്പോർട്ടിലാണ് ബിനോയുടെ പേരുള്ളത്. ഈ തെളിവ് കൂടി ഹാജരാക്കിയതോടെ പോലീസിന്മേൽ പരാതിക്കാരി സമ്മർദ്ദം ശക്തമാക്കുകയാണ്. വിവാഹിതനാണെന്ന വിവരം മറച്ചുവെച്ചാണ് ബിനോയ് തനിക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും പീഡിപ്പിക്കുകയും ചെയ്തത്. ഈ ബന്ധത്തിൽ 8 വയസ്സുള്ള ഒരു മകൻ തനിക്കുണ്ടെന്നും പരാതിയിൽ യുവതി ആരോപിച്ചിരുന്നു. പീഡന പരാതിയിൽ ബിനോയ്ക്കെതിരെ യുവതി കൂടുതൽ രേഖകളും പുറത്തുവിട്ടിരുന്നു. യുവതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ബിനോയ് ലക്ഷങ്ങൾ അയച്ചതിന്റെ രേഖകൾ കുടുംബം പുറത്തുവിട്ടു. ഐ സി ഐ സി ഐ ബാങ്കിന്റെ അന്തേരി വെസ്റ്റ് ശാഖയിലെ യുവതിയുടെ അക്കൗണ്ടിലേക്ക് പലതവണയായി ലക്ഷങ്ങൾ കൈമാറി. 4 ലക്ഷം 1,50,000 എന്നിങ്ങനെ പല തവണകളായി ബിനോയ് പണം അയച്ചതായി രേഖകൾ. പോലീസിന് കൈമാറിയ രേഖയാണ് ഇപ്പോൾ യുവതിയുടെ കുടുംബം പുറത്തുവിട്ടത്. അതേസമയം പീഡന പരാതിയിൽ ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുംബൈ ദിൻഡോഷി സെഷൻസ് കോടതി നാളെ വിധി പറയും. യുവതിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നാണ് ബിനോയുടെ ആവശ്യം. എന്നാൽ പ്രതിയുടെ സാമൂഹിക സ്വാധീനം കണക്കിലെടുത്ത് ജാമ്യം നൽകരുതെന്നാണ് പോലീസിന്റെ വാദം. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് കോടതി തടയാത്തതിനാൽ ബിനോയ് കോടിയേരിക്കായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. ശ്യാമളയുടെ മൊഴി രേഖപ്പെടുത്തും. ആന്തൂരിൽ പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആന്തൂർ നഗരസഭാ അധ്യക്ഷ പി കെ ശ്യാമളയുടെ മൊഴി രേഖപ്പെടുത്തും. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കുമെന്ന് പോലീസ്. പോലീസിന്റെ നീക്കം സാജന്റെ കുടുംബാംഗങ്ങൾ നൽകിയ മൊഴിയുടെ പശ്ചാത്തലത്തിൽ. നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. കേസ് അന്വേഷണത്തിന്റെ ചുമതല DYSP കൃഷ്ണദാസിന് കൈമാറിക്കൊണ്ട് ഇന്നലെയാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത്. അതേസമയം സാജൻ CPM വിഭാഗീയതയുടെ ഇരയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആന്തൂർ നഗരസഭാ അധ്യക്ഷ പി കെ ശ്യാമളയെ രക്ഷിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. സംഭവത്തിലെ യഥാർത്ഥ കുറ്റവാളി ആന്തൂർ നഗരസഭാ അധ്യക്ഷ പി കെ ശ്യാമളയാണ്. ശ്യാമളയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുക്കണം. നഗരസഭാ അധ്യക്ഷയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും സംഭവം IG തലത്തിൽ അന്വേഷിക്കണമെന്നും പ്രതികരണം. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ UDF നേതാക്കൾ ഇന്ന് സാജന്റെ വീട് സന്ദർശിച്ചിരുന്നു. 15 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന് പ്രവർത്തനാനുമതി നൽകാത്തതിൽ മനംനൊന്താണ് പ്രവാസി വ്യവസായിയായ കണ്ണൂർ കൊറ്റാളി സ്വദേശി സാജൻ പാറയിൽ ആത്മഹത്യ ചെയ്തത്. നൈജീരിയയിൽ ജോലി ചെയ്ത് 3 വർഷം മുൻപ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് കണ്ണൂർ ബക്കളത്ത് സാജൻ കൺവെൻഷൻ സെന്റർ നിർമ്മാണം തുടങ്ങിയത്. മരണസംഖ്യ ഉയരുന്നു. ബീഹാറിലെ മുസാഫിർപൂരിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം 129. ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജിൽ 109ഉം കെജ്രിവാൾ ഹോസ്പിറ്റലിൽ 20 കുട്ടികളാണ് ഇതുവരെ മരിച്ചത്. അതിനിടെ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഏറ്റവും അധികം കുട്ടികൾ മരിച്ച ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജിലെ മുതിർന്ന റെസിഡന്റ് ഡോക്ടർക്ക് സസ്പെൻഷൻ. നടപടി ജോലിയിൽ വീഴ്ച കാട്ടിയെന്ന് ചൂണ്ടിക്കാട്ടി. രോഗം തുടക്കത്തിലെ മനസ്സിലാക്കിയില്ലെന്നും ബോധവൽക്കരണമോ ചികിത്സയോ ആവശ്യമായ സൗകര്യമോ നൽകുന്നില്ലെന്നും ആരോപിച്ചുള്ള രോഗികളുടെയും ബന്ധുക്കളുടെ പ്രതിഷേധവും തുടരുകയാണ്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.